എളമരം കരീമിന്റെ മുഖത്തടിച്ച് ചോര വീഴ്ത്തണമെന്ന ഏഷ്യാനെറ്റ് അവതാരകൻ വിനുവി ജോണിന്റെ ആഹ്വാനത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധിക്കാനും പണിമുടക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് എളമരം കരീമിന് നേരെയുള്ള ഈ അധിക്ഷേപം ഉയർന്നത്. മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും സമാദരണീയനുമായ പാർലമെന്റേറിയനും അദ്ദേഹത്തെ ഇത്തരത്തിൽ ആക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആക്രമണത്തിനുള്ള ആഹ്വാനം പോലെയാണ് അവതാരകൻ സംസാരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്നതല്ല ഈ പെരുമാറ്റം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതുമല്ല അവതാരകന്റെ ഈ ഒരു പരാമർശങ്ങൾ. അങ്ങേയറ്റം അപലപനീയമായ പരാമർശങ്ങൾ പിൻവലിച്ച് സമൂഹത്തോടും എളമരം കരീമിനോടും മാപ്പ് പറയുവാൻ വിനുവി ജോൺ തയ്യാറാകണം. അതിനുള്ള മാന്യത അദ്ദേഹം കാട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എളമരം കരീമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒരു ദൗർഭാഗ്യകരമായ സംഭവം ചൂണ്ടിക്കാട്ടി ആക്രമിക്കണമെന്നാണ് വിനുവി ജോൺ പറഞ്ഞത്. എളമരം കരീമിന്റെ മുഖമടിച്ച് പഴത്രമെന്ന് വിനുവി ജോൺ പറഞ്ഞു. 1000 വിനുവി ജോൺമാർ വിചാരിച്ചാൽ എളമരം കരീമിന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല. സമരത്തെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും ലാത്തി ചാർജിനെയും ഐപിഎല്ലിനെയും എല്ലാം ഒരേപോലെ അല്ല മാധ്യമങ്ങൾ കാണേണ്ടത്. ഉപ്പ് സത്യാഗ്രഹത്തിന് മാർച്ച് ചെയ്യുന്ന വഴിയിൽ പാൽ വിതരണം തടസ്സപ്പെട്ടു എന്ന് തലക്കെട്ട് വാർത്ത വരാത്തതും സത്യാഗ്രഹം വിജയിച്ചോ എന്ന് ഉത്കണ്ഠപ്പെടാത്തതും എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദണ്ഡി കടപ്പുറത്തെ ടൂറിസ്റ്റിന്റെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുത്ത സമരക്കാരുടെ തല അടിച്ചു പൊട്ടിക്കുവാൻ ആഹ്വാനം ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം ജേർണലിസം ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ജേർണലിസ്റ്റായവർ സാമൂഹ്യ നേതാക്കൾ കൂടിയായിരുന്നു. തൊഴിലാളികളുടെ സമരത്തിന് വിശാലമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആ കാര്യത്തിൽ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാവാം ഈ സമരം വിജയിക്കുന്നത്. അവതാരകന്മാർക്കുള്ള അടി അങ്ങ് ലോസ് ആഞ്ചലസിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രതയായിരുന്നാൽ കൊള്ളാം. 1000 വിനുവി ജോണുമാർ വിചാരിച്ചാലും എളമരം കരീമിന്റെ രോമത്തിൽ തൊടാൻ കഴിയുകയില്ല എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഏഷ്യണി പറയുന്നതും ആടിനെ പട്ടിയാക്കുന്നതുമാണ് ഇപ്പോൾ ഏറ്റവും മാർക്കറ്റുള്ളത്. കുറെ കാര്യമായി ഏഷ്യാനെറ്റിലെ വിനുവി ജോൺ എന്നയാൾ വിചാരിക്കുന്നത് അദ്ദേഹമാണ് ഏറ്റവും വലിയ മാധ്യമ വിദഗ്ധൻ എന്നാണ്. വിവരദോഷമേ, നിന്റെ പേരാണോ മാധ്യമ വിദഗ്ധൻ എന്ന് ചോദ്യം വന്നാൽ അതിലൊന്നാം സ്ഥാനം വിനുവി ജോണിനായിരിക്കും. ആഭാസത്തരം പറയുന്ന അവതാരകർക്കെതിരെ പ്രതികരിക്കാൻ കഴിയേണ്ടതുണ്ട്. അദ്ദേഹം ചോര വീഴ്ത്താൻ വരട്ടെ, നമുക്ക് നോക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കോടിയേരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ച് സ്വയം പരിഹാസ്യരാകരുത്. ആ ചാനലുകാർ തന്നെ ആലോചിക്കണം ഇങ്ങനെയുള്ളവരാണോ ചാനൽ നടത്തേണ്ടതെന്ന്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെയാണോ ദൃശ്യമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? മാധ്യമ സമൂഹം സ്വയം ആലോചിക്കേണ്ടതാണ് ഇങ്ങനെയാണോ ചാനൽ നടത്തേണ്ടതെന്ന്. CPIM രാജ്യസഭയിലെ നേതാവിന്റെ മൂക്കിലിടിച്ച് ചോര വീഴ്ത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്ന പ്രതികരണമല്ല ചിലപ്പോൾ ഇനി ഉണ്ടാവുക. പറഞ്ഞയാൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നാളെ ഏഷ്യാനെറ്റിന് മുൻപിൽ എളമരം കരീമിനെ കൊണ്ട് നിർത്തി കൊടുക്കാം. ചെയ്യുമോ എന്ന് നോക്കാം. ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകരെ ഈ സംസ്ഥാനത്ത് CPM പ്രവർത്തകർ വെല്ലുവിളിക്കുകയാണ്, ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന്. പക്ഷേ അപ്പോൾ വിവരം അറിയും. ഇങ്ങനെയല്ല മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത്. ഏഷ്യാനെറ്റിലെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിന്റെ കൂടെയുള്ളൂ, എല്ലാവരുമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അതേസമയം എളമരം കരീമിനെ ആക്രമിക്കാൻ ആഹ്വാനം നൽകിയ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ നടപടിക്കെതിരായ താക്കീതായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. എളമരത്തെ ആക്രമിക്കുവാൻ ആഹ്വാനം നൽകുകയും പണിമുടക്കിയ തൊഴിലാളികളെ ആക്ഷേപിക്കുകയും ചെയ്ത അവതാരകൻ വിനുവി ജോണിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഏഷ്യൻ ന്യൂസ് ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തിയത്.